കേരളം തുടരുകയാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കൂടുതൽ പേരെ ഇന്ന് ഇഡി ചോദ്യം ചെയ്യും. സഹകരണ ബാങ്ക് സെക്രട്ടറി അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. കേരള ബാങ്ക് വൈസ് പ്രസിഡന്റും CPM സംസ്ഥാന സമിതി അംഗവുമായ MK കണ്ണനെ ഇന്നലെ 7 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. കണ്ണന് 29-ാം തീയതി വീണ്ടും ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഡാനി പോൾ ആണ് ചേരുന്നത് വിവരങ്ങളുമായി. ഡാനി, ഈ കൂടുതൽ പേരിലേക്ക് ഇഡി പോകുന്നു, അതും കൂടുതൽ CPM നേതാക്കളിലേക്ക് തന്നെയാണോ പോകുന്നത്? ഇനിയും കൂടുതൽ പേരെ ഇഡി വിളിച്ചു വരുത്താനുള്ള സാഹചര്യമാണോ ഉള്ളത്? എന്തോ നിലവിലെ ഒരു സാഹചര്യം അത് തന്നെയാണ്. കാരണം ഈ സഹകരണ മേഖലയിലെ സഹകരണ ബാങ്കുകളിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൻ്റെ അന്വേഷണം എന്ന രീതിയിൽ അതിനപ്പുറത്തേക്ക് ED കടന്നുപോകുന്നു. ഈ ബാങ്കുമായി അസോസിയേറ്റ് ചെയ്ത് തൊട്ട് സമീപ പ്രദേശങ്ങളിലുണ്ടായിരുന്ന ബാങ്കുകൾ ഇവിടങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ED അന്വേഷണം ചെന്നിരിക്കുന്നു. തൃശ്ശൂർ സഹകരണ ബാങ്കാണെങ്കിലും അയ്യന്തോൾ സഹകരണ ബാങ്കാണെങ്കിലും ഇവിടങ്ങളിലെല്ലാം തന്നെ ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൻ്റെ മോഡലിൽ തന്നെ അതേ തട്ടിപ്പ് തന്നെ ഇതേ ആളുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ED ശേഖരിക്കുന്ന പ്രാഥമികമായ വിവരം. സതീഷ് കുമാറുമായി അടുത്ത ബന്ധം പുലർത്തിയവർ ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ തട്ടിപ്പിന് ഇടമൊരുക്കിയതെന്ന് തന്നെയാണ് ED ഇതുവരെയുള്ള ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേരള ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻറ്റും തൃശ്ശൂർ സഹകരണ ബാങ്ക് പ്രസിഡൻറ്റും CPM സംസ്ഥാന സമിതി അംഗവുമായ MK കണ്ണനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തത്. 29-ന് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടു. സഹകരണ ബാങ്ക് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകുന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മുൻമന്ത്രിയും CPM നേതാവുമായ AC മൊയ്തീനെ വീണ്ടും വിളിച്ചു വരുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം നേരത്തെ ചോദ്യം ചെയ്ത ആളുകൾ, അതിൽ PR അരവിന്ദാക്ഷൻ, അതോടൊപ്പം തന്നെ അനിൽ കാട തുടങ്ങിയവരെ വീണ്ടും വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ഈ പ്രോസസ്സുകൾ തുടരുകയാണ്, ഈ അന്വേഷണം തുടരുകയാണ്. ഇതിൽ CPM നേതൃത്വത്തിലുള്ള CPM ആണ് അവിടെ ഈ ബാങ്കുകളുടെ ഒരു നിയന്ത്രണമുള്ളത്, ഭരണസമിതിയിൽ നിയന്ത്രണമുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇവരെല്ലാവരും തന്നെയും ED അന്വേഷണത്തിൻ്റെ ഒരു പരിസരങ്ങളിലേക്ക് തന്നെ എത്തുന്നു. വീണ്ടും ഇവരെല്ലാം തന്നെ വിളിച്ചു വരുത്തുന്നു. അതോടൊപ്പം തന്നെയാണ് ED തിരിച്ച് ആരോപണങ്ങൾ, പരാതികളെല്ലാം തന്നെ ഉന്നയിക്കുന്നു. CPM നേതാക്കൾ PR അരവിന്ദാക്ഷനും അനിൽ കാടയും എല്ലാം ഉന്നയിച്ച പരാതിയുടെ അതേ മോഡൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം MK കണ്ണനും മാധ്യമങ്ങളോട് പറഞ്ഞത്. തന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചില്ല, പക്ഷെ മാനസികമായി പീഡിപ്പിച്ചു. അരവിന്ദാക്ഷൻ അടക്കമുള്ളവരുടെ പരാതികൾ ശരിയെന്നൊരു തോന്നലാണ് തനിക്കുള്ളത് എന്ന് പറയുന്നു. എന്തായാലും ED CPM തമ്മിലുള്ള നേരിട്ടുള്ളൊരു യുദ്ധത്തിലേക്ക് ഇപ്പോൾ കരുവന്നൂർ സഹകരണ ബാങ്കിൻ്റെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായുള്ള ഒരു അന്വേഷണം, അങ്ങനെ ഒരു പരസ്പരം ഏറ്റുമുട്ടലിലേക്ക് പോകുന്നൊരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നൊരവസ്ഥയാണുള്ളത്. എന്തായാലും ED അന്വേഷണം തുടരുകയാണ്. കൂടുതലും തൃശ്ശൂർ ആ ബെൽറ്റിലുള്ള CPM നേതാക്കളെ തന്നെ ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെ അധികാര നിയന്ത്രണങ്ങളിലുള്ളവരിലേക്കാണ് കൂടുതലായും അന്വേഷണം കടന്നു ചെല്ലുന്നത്. വരും ദിവസങ്ങളിൽ സഹകരണ ബാങ്ക് സെക്രട്ടറിക്ക് അടക്കം നോട്ടീസ് നൽകി വിളിപ്പിക്കും എന്നാണ് ED കേന്ദ്രങ്ങളിൽ നിന്നും അറിയുന്നത്. എന്തോ എന്താണ് ഡാനി സൂചിപ്പിച്ചതുപോലെ ഈ ED CPM ഒരു കൃത്യമായിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് പോകുന്നു എന്നുള്ള സൂചന മനസ്സിലാക്കണം. എന്താണേലും ഇന്നലെ ആ ചോദ്യം ചെയ്യലിന് ശേഷം, ഏതാണ്ട് 7 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്തതിനു ശേഷം MK കണ്ണൻ പറഞ്ഞത് വളരെ മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ളതൊക്കെയാണ്. ഒപ്പം